പ്രേസ് ദി ലോർഡ്. യേശുൽ പ്രിയ സഹോദരരെ, ഗിരിപ്രഭാഷണത്തെ പറ്റിയുള്ള നമ്മുടെ ധ്യാന പരമ്പരയിലേക്ക് നിങ്ങളെ വീണ്ടും ഹൃദ്യമായി ക്ഷണിക്കുന്നു. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയുടെയും നീതിയെ അതിൽ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ യേശു തൻ്റെ ശിഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ശ്രേഷ്ഠവും ഉന്നതവുമായ നീതി അല്ലെങ്കിൽ ധാർമ്മികത അഞ്ചാമത്തെ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ശിഷ്യരെ പഠിപ്പിച്ചു. ആറാമത്തെ അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ്. ആറാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം പിന്നീടുള്ള 18 വാക്യങ്ങളിൽ പരാമർശിക്കുന്ന കപടഭക്തിയെപ്പറ്റി പ്രബോധനത്തിനൊരു മുഖപുരയാണെന്ന് പറയാം. ഞാനത് വായിക്കുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ സ്വീകരിക്കുന്നതിനു വേണ്ടി സൽക്കൃത്യങ്ങൾ ചെയ്യുന്ന യഹൂദ നേതൃത്വത്തെ കപട നാട്യക്കാർ എന്നാണ് ഈശോ പറയുന്നത്, വിളിക്കുന്നത്. അവരെ വിമർശിച്ചുകൊണ്ട് ഫരീസേരെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും യഹൂദ നേതൃത്വത്തിൽ ഫരീസേരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഫരീസേരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. യഹൂദരെ വളരെയധികം വിലമതിച്ചിരുന്ന 3 സൽക്കൃത്യങ്ങൾ ആണ് ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. ഇവ അവരുടെ ആധ്യാത്മികതയുടെയും മതാചാര ആചാരങ്ങളുടെയും കേന്ദ്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദാനധർമ്മം വളരെ വിലപ്പെട്ടതായിട്ട് അവർ കണ്ടിരുന്നു. ദാനധർമ്മം ചെയ്യുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കും എന്ന ഒരു ധാരണയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ദാനധർമ്മം അവർ ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ കാഹളം മുഴക്കുന്ന കപടനാട്യക്കാരെ പോലെ ആകരുതെന്ന് ഈശോ ശിഷ്യരെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, അന്ന് ഫരീസേരും മറ്റും ദാനധർമ്മം ചെയ്തിരുന്നു. പക്ഷേ ആ ദാനധർമ്മം ചെയ്തിരുന്നതിനോടൊപ്പം അത് പബ്ലിസിറ്റി നടത്തിയിരുന്നു മറ്റുള്ളവരറിയാൻ വേണ്ടി. ഇപ്പം ഇവിടെ ദാനധർമ്മത്തിൻ്റെ സ്വാഭാവികമായ ലക്ഷ്യം അത് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ സഹാനുഭൂതി ആണ് അവരെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ സഹായിക്കുക അല്ലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു എന്ന വ്യാജേന അവർ ചെയ്തിരുന്നത് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയും കയ്യടിയും സ്വീകരിക്കാനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു, മനുഷ്യരുടെ പ്രശംസ. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് പ്രതിഫലമൊന്നും ലഭിക്കുകയില്ല എന്ന് കർത്താവ് അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ പ്രശംസ പ്രതിഫലം തൽക്കാലത്തേക്കുള്ളതാണ്. തൽക്കാലത്തേക്ക് മറ്റുള്ളവർ നമ്മളെ സ്തുതിക്കുമ്പോൾ പ്രശംസിക്കുമ്പോഴും മനസ്സിനൊരു സന്തോഷം, അതേ ഉള്ളൂ. എന്നാൽ ദൈവം അങ്ങനെയുള്ള സൽപ്രവൃത്തികൾ സദുദ്ദേശത്തോടുകൂടി ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ ആ വലിയ സമ്മാനം അതുവഴി ഇവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. എന്നു മാത്രമല്ല, മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുമ്പോൾ അത് പരസ്യപ്പെടുത്തുകയും
പ്രസിദ്ധമാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ടവരോട് അനീതി കാണിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. താക്കോൽ ദാനം എന്ന് പറഞ്ഞ് വീടുണ്ടാക്കി ഒരു പാവപ്പെട്ടവന് കൊടുത്ത് അവരെ എല്ലാവരെയും കൂടെ നിർത്തി ഫോട്ടോയും എടുത്ത് പത്രത്തിൽ പരസ്യം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ആ മനുഷ്യൻ്റെ അഭിമാനം അവർ നോക്കുന്നില്ല. ആ മനുഷ്യനെ അങ്ങനെ ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്താൽ അത് അവന് ദാനമായിട്ട് കൊടുത്തതായിട്ട് ആരുമറിയാതെ അവൻ്റെ സ്വന്തമായിട്ട് അഭിമാനപൂർവം അവന് ജീവിക്കാവുന്നതുപോലെ അത് നൽകേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ദാനധർമ്മം കൊടുക്കുന്നയാളിൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഇവരെ ഒരു ഉപകരണമാക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ അഭിമാനത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടവകപ്പള്ളികളിലും മറ്റും കാണാം. തിരുനാളിനോടനുബന്ധിച്ച് പ്രസിദ്ധന്തിമാർ 500, 600, 1000 ഒക്കെ പ്രസിദ്ധന്തിമാർ അവരുടെ ഡൊനേഷൻ കൊടുക്കുന്നു. 1000, 10000 ഒക്കെ അത് പരസ്യപ്പെടുത്തും. നോട്ടീസിൻ്റെ മറുവശത്ത് അതിൻ്റെ ദീർഘമായ ലിസ്റ്റുണ്ട്, ഓരോരുത്തരുടെയും കൊടുത്ത തുക. ഇത് ചെയ്യുന്നത് വഴി, ഈ ദാനധർമ്മം ചെയ്യുന്നത് ഇതുപോലെ പരസ്യപ്പെടുത്താൻ പെടുത്തുമെന്നുള്ള വാഗ്ദാനത്തിൽ കൂടി ആയിരിക്കാം ചെയ്യുന്നത്. ഫലമോ, അവർ ദാനധർമ്മമല്ല ദേവാലയത്തിന് കൊടുക്കുന്ന ആ സംഭാവന അവരുടെ പേര് പ്രശസ്തിക്കും വേണ്ടി, അവരുടെ ഈഗോയെ വളർത്താൻ വേണ്ടി ദൈവത്തെ ഉപകരണമാക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ഓർത്ത് നോക്കിക്ക്. ഇങ്ങനെ ചെയ്യുന്നവരും അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അധികാരികളും വാസ്തവത്തിൽ ചെയ്യുന്നത് സുവിശേഷത്തിന് ഒട്ടും നിരക്കാത്ത കാര്യമാണെന്നുള്ളത് നമ്മൾ ഓർക്കുക. തിരുനാൾ നടത്തണമെങ്കിൽ ഓരോരുത്തരും സ്വമനസ്സാല് സ്വന്തം ഇഷ്ടത്തിൽ എന്ത് സംഭാവന കൊടുക്കുന്നുവോ അത് വാങ്ങി അതുകൊണ്ട് നടത്താവുന്ന തിരുനാൾ അങ്ങ് നടത്തിയാൽ മതി എന്ന് വയ്ക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ മനുഷ്യരുടെ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മം ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്തതാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന സൽക്കർമ്മ പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന, നമുക്കതിൻ്റെ മൂല്യമറിയാം. പ്രാർത്ഥിക്കുന്നത് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കണം വരേണ്ടത്. അതുപോലെ നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഈ പ്രാർത്ഥന നടത്തുന്നവർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി, നല്ലവരായി കാണപ്പെടുന്നതിന് വേണ്ടി, ദൈവഭക്തരായി അറിയപ്പെടുന്നതിന് വേണ്ടി ഒക്കെ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. ഫരീസേർ അങ്ങനെ ചെയ്തിരുന്നതായിട്ട് കർത്താവ് വിമർശിക്കുന്നുണ്ട്. തെരുവീഥികളുടെ കോണുകളിലും സിനഗോഗുകളിലും ഒക്കെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്കും തമ്പുരാൻ്റെ മുമ്പിൽ പ്രതിഫലമൊന്നും ലഭിക്കുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. കാരണം പ്രാർത്ഥനയുടെ സ്വാഭാവികമായ ലക്ഷ്യം മറന്നിട്ട് മനുഷ്യരുടെ താൽക്കാലികമായ ഒരു പ്രശംസ, ഒരു കയ്യടി, അവരുടെ മുമ്പിൽ നല്ലവരായി കാണപ്പെടാനുള്ള ആഗ്രഹം, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത് ഉള്ള സൽപ്രവൃത്തി ഇവിടെ എടുത്ത് പറയുന്നത് ഉപവാസമാണ്. ഉപവാസവും യഹൂദരുടെ ഉണ്ടായിരുന്ന ഒരു പുണ്യപ്രവൃത്തി സൽക്കൃത്യമാണ്. ഉപവസിക്കുക എന്നത് നിർബന്ധമായിട്ട് യഹൂദർക്ക് കൽപ്പിച്ചിരുന്നത് ഒരൊറ്റ ദിവസം മാത്രമാണ്, ആണ്ടുവട്ടത്തിലൊരിക്കൽ. അത് പാപപരിഹാര ദിനം. അന്ന് എല്ലാവരും ഉപവസിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അത് ലേവാരുടെ പുസ്തകം 18:12 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്ന് മറ്റു ദിവസങ്ങളിൽ ഉപവസിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. ഫരീസേർ, അതായത് യഹൂദരുടെ ഇടയിലെ ഏറ്റവും
വലിയ ഭക്തരെന്നും പുണ്യവാന്മാരെന്നും ഒക്കെ കരുതപ്പെടുന്ന വ്യക്തികൾ, നിയമമൊക്കെ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചിരുന്ന ഈ ഫരീസേർ, അവർ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുമായിരുന്നു. എന്നാൽ ഈ ഉപവാസ ദിവസം അവർ മുഖം വികൃതമാക്കുകയും ശോകഭാവം നടിച്ച് നടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തങ്ങൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവരോട് പ്രസംഗിച്ചിരുന്നു, പ്രഘോഷിക്കുകയാണ് ചെയ്തിരുന്നത് അവരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി. അതേപ്പറ്റിയാണ് കർത്താവ് പറയുന്നത്, അത്തരം ഉപവാസം. ആ ഉപവാസത്തിൻ്റെ സ്വാഭാവികമായ ലക്ഷ്യം അത് ദൈവസ്നേഹമായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദൈവത്തോടൊത്ത് ആയിരിക്കാനും നമുക്ക് പരിത്യാഗം, നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ ഒക്കെ ഉള്ള ഒരു കഴിവ് കിട്ടാനും ഒക്കെ ആയിട്ട് ആ നല്ല ലക്ഷ്യമൊക്കെ മറന്നിട്ട് ഇതുപോലെ ഈ ഭക്ത അനുഷ്ഠാനം വെറുതെ മനുഷ്യ പ്രശംസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് വിലയില്ലാത്തതായിത്തീരുന്നു. തമ്പുരാൻ്റെ മുമ്പിൽ ഒരു വിലയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ത അനുഷ്ഠാനങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതാണ്. അതിൻ്റെ ശരിയായ ലക്ഷ്യത്തോടുകൂടി മോട്ടിവേഷനോടുകൂടി ചെയ്യുമ്പോൾ, എന്നാൽ പലപ്പോഴും അത് മനുഷ്യരിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശംസ കിട്ടാനോ അംഗീകാരം കിട്ടാനോ ഒക്കെ വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ അമൂല്യമായ വില നഷ്ടപ്പെടുത്തി കളയുകയാണ് എന്ന് കർത്താവ് തൻ്റെ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഒഴിവാകണമെന്ന് കർത്താവ് നമ്മെ ഇവിടെ ഈ വചനഭാഗത്ത് ഉപദേശിക്കുകയാണ്. പ്രാർത്ഥനയെപ്പറ്റി ഇതോടനുബന്ധിച്ച് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെപ്പറ്റി തുടർന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവത്തിന് സ്തുതി.